വാർത്തയിലേക്ക് സ്വകാര്യ സ്കൂളുകളിലെ തദ്ദേശീയരായ അധ്യാപകരുടെ വേതനത്തിനായുള്ള വിഹിതം നൽകൽ സൗദി മാനവശേഷി വികസന നിധി നിർത്തിവച്ചു ഇതുമൂലം സ്വകാര്യ ഇന്റർനാഷണൽ സ്കൂളുകളിൽ ട്യൂഷൻ ഫീസ് കൂടുവാൻ സാധ്യതയെന്ന് റിപ്പോർട്ട് സ്വകാര്യ സ്കൂളുകളിലെ സൗദി അധ്യാപകരുടെ മിനിമം വേതനം അയ്യായിരത്തി അറുനൂറ് റിയാലായി അഞ്ച് വർഷം മുൻപ് ഉയർത്തിയിരുന്നു ഇതേസമയം അധ്യാപകരുടെ വേതന വിഹിതമായി രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ വീതം അഞ്ചു വർഷത്തേക്ക് സൗദി തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലെ മാനവശേഷി വികസന നിധിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന പദ്ധതിയും ആരംഭിച്ചു അഞ്ചു വർഷ കാലാവധി മൂന്ന് ദിവസം മുൻപാണ് പൂർത്തിയായത് പദ്ധതി നിലവിൽ വന്ന ശേഷം സർവീസിൽ അഞ്ചു വർഷം തികയ്ക്കാത്തവർക്കുള്ള ധനസഹായ വിതരണം തുടരുമെങ്കിലും ഇങ്ങനെ അഞ്ചു വർഷം പൂർത്തിയായ അധ്യാപകരുടെ മിനിമം വേതനം സ്വകാര്യ സ്കൂളുകൾ വഹിക്കണമെന്നാണ് വ്യവസ്ഥ മാത്രമല്ല ഇതിന്റെ പേരിൽ സൗദി അധ്യാപകരുടെ വേതനം കുറയ്ക്കുകയോ അവരെ പിരിച്ചുവിടുകയോ ചെയ്യരുതെന്നും കുറച്ചാൽ സ്വകാര്യ ഇന്റർനാഷണൽ സ്കൂളുകൾക്കെതിരെ ശിക്ഷാ നടപടികള് സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ ഈസ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു സെപ്റ്റംബറിൽ വരാൻ പോകുന്ന പുതിയ നിധാകത്തിൽ സൌദി വൽക്കരണ തോത് കൂട്ടിയതും സൌദി അധ്യാപകർക്ക് വേതനം നൽകുന്നതിന് അധിക ഭാരം വഹിക്കേണ്ടി വരുന്നതുകൊണ്ടും സ്വകാര്യ ഇന്റർനാഷണൽ സ്കൂളുകൾ ട്യൂഷൻ ഫീസ് വലിയ തോതിൽ വർദ്ധിപ്പിക്കാനാണ് സാധ്യത അമൃത ന്യൂസ് സൗദി അൽ റയാൻ ഇന്റർനാഷണൽ റിയാദ്